ശങ്കുട്ടിദാസ് എന്ന അഭിഭാഷകനെ അറിയാമല്ലോ. അദ്ദേഹം ദേശീയതയ്ക്ക് വേണ്ടിയും അതുപോലെ രാജ്യത്തിന് വേണ്ടിയും ഒക്കെ ശബ്ദമുയർത്തുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, പ്രമുഖനായ നിയമജ്ഞനുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസമയം മുൻപ് അദ്ദേഹത്തിൻ്റെ എഫ് ബിയിൽ വന്നതാണ്. ആ പോസ്റ്റിൽ പറയുന്നു, നിലവിളിച്ചുകൊണ്ട് അടിക്കുക എന്ന തന്ത്രമാണ് ജെ എൻ യുവിലെ ഇടത് ഗുണ്ടകൾ പയറ്റുന്നത്. അടികൊണ്ടവർക്കും കണ്ടവർക്കും മാത്രമേ സത്യം മനസ്സിലാകൂ. പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് നിലവിളി മാത്രമാകും സത്യം. അടിച്ചവൻ അങ്ങനെ ഇരയായി ചമയുകയും അടിയേറ്റവൻ തന്നെ വേട്ടക്കാരനായി മാറുകയും ചെയ്യും. ജെ എൻ യു രജിസ്ട്രാർ തന്നെ ക്യാമ്പസിലെ സ്ഥിതിഗതികൾ വിശദീകരിച്ചുകൊണ്ട് ഒരു പത്രക്കുറിപ്പ് പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ശങ്കുറ്റിദാസ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയിരിക്കുന്നത്. ശരിയല്ലേ? നിലവിളിച്ചുകൊണ്ട് അടിക്കുക, കൊള്ളാമല്ലേ? പുതിയ തന്ത്രമാണ്. നിലവിളിച്ചുകൊണ്ട് അടിക്കുകയും പിടിച്ചുവെച്ച് അടിക്കുകയും ഒക്കെ ചെയ്യുന്ന തന്ത്രം നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ഈ എസ് എഫ് ഐക്കാരുടെ ചില രീതികളൊക്കെയാണ്. ഞാനൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തുണ്ടായിരുന്നു, അടിക്കല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കും. പിടിച്ചു വയ്ക്കുമ്പോൾ മറ്റൊരു എസ് എഫ് ഐക്കാരൻ അടിക്കും. അതുപോലെ അലറിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് അടിക്കും. അതുപോലെ അടിച്ചിട്ട് പോയി ആശുപത്രിയിൽ അഡ്മിറ്റാകും. ഇതൊക്കെയാണ് തന്ത്രം. അതായത് കൂട്ടില്ല തന്ത്രങ്ങളുടെ കൊടിയ വിഷമാണ് എസ് എഫ് ഐ അല്ലെങ്കിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ചീറ്റിക്കൊണ്ടിരിക്കുന്നത് അന്നും ഇന്നും എന്നും. അതിൻ്റെ വിശദാംശങ്ങളാണ് ശങ്കുറ്റിദാസ് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് രജിസ്ട്രേഷൻ നടപടിയുമായി ബന്ധപ്പെട്ട ജെ എൻ യുവിലെ ചില കാര്യങ്ങൾ അത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ജനുവരി 1 ജെ എൻ യുവിലെ വിൻ്റർ സെമസ്റ്റർ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഹോസ്റ്റൽ ഫീസ് വർധനയ്ക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിഷേധക്കാർ രജിസ്ട്രേഷൻ നടത്താൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. അത് തടസ്സപ്പെടുത്തി. ജനുവരി 3 അവർ മുഖം മറച്ചുകൊണ്ട് ക്യാമ്പസിൽ പ്രവേശിക്കുകയും ടെക്നിക്കൽ സ്റ്റാഫിനെ ബലം പ്രയോഗിച്ച് പുറത്താക്കുകയും കമ്പ്യൂട്ടർ സെർവറുകൾ പ്രവർത്തനരഹിതമാക്കുകയും ഒക്കെ ചെയ്തു. അതായത് ഇതാണ് അതിൻ്റെ തുടക്കം. ഇത്തരത്തിൽ തുടങ്ങി വെച്ച അതിക്രമം പിന്നീട് ഒരു വലിയ കലാപമായി പൊട്ടിപ്പുറപ്പെടാൻ അധിക സമയം വേണ്ടിവന്നില്ല. അതിനിടയിലേക്കാണ് ഈ ജെ എൻ യു സമരം വലിച്ചിഴക്കപ്പെട്ടത്, ജെ എൻ യുവിലെ വിദ്യാർത്ഥികളെ വലിച്ചിഴക്കപ്പെട്ടത്, അവിടുത്തെ എ ബി വി പി പ്രവർത്തകരെ തല്ലിച്ചതച്ചത്. എന്നിട്ട് പറയുന്നു അവരാണ് തല്ലിച്ചതച്ചതെന്ന്. മുഖം മറച്ചുകൊണ്ട് ക്യാമ്പസിൽ പ്രവേശിക്കുന്നു, അവിടെ കലാപമുണ്ടാക്കുന്നു, അലറിക്കൊണ്ട് അടിക്കുന്നു, എന്നിട്ട് പറയുന്നു തങ്ങൾക്കാണ് അടി കിട്ടിയതെന്ന്. കൊള്ളാം അല്ലേ? നല്ല പരിപാടി, എളുപ്പമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിൽ. ജനുവരി 5 വൈകുന്നേരമാണ് രജിസ്ട്രേഷൻ വിരുദ്ധ സമരക്കാർ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി അഡ്മിൻ ബ്ലോക്കിൽ നിന്ന് ഹോസ്റ്റലുകളിലേക്ക് മാർച്ച് ചെയ്തത്. സ്ഥിതിഗതികൾ വഷളായേക്കും എന്ന് മനസ്സിലാക്കിയ ജെ എൻ യു അഡ്മിനിസ്ട്രേഷൻ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. എന്നാൽ പോലീസ് എത്തും മുൻപ് തന്നെ ഈ സമരക്കാർ ഹോസ്റ്റലുകളിൽ എത്തി രജിസ്ട്രേഷൻ നടപടികളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനപരമായി ഈ ഒരു പോസ്റ്റ് പറയുന്നത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ നിലവിളിച്ചുകൊണ്ട് അടിക്കുക എന്ന തന്ത്രത്തെക്കുറിച്ചാണ്. അതാണ് ജെ എൻ യുവിൽ നടന്നത്, ഇനിയും നടക്കുന്നതും അതൊക്കെ തന്നെയായിരിക്കും. എന്നിട്ട് പറയുന്നു തങ്ങൾക്ക് അടികിട്ടി എന്ന് പറയുന്നു. ജെ എൻ യുവിൽ അക്രമം നടക്കുന്നുണ്ട്, പക്ഷേ പോലീസും നിയമവും അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പൊതുസമൂഹം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഐക്യദാർഢ്യവും പിന്തുണയും അർപ്പിച്ചാൽ ധാരാളമായി. പ്രാർത്ഥന കൊണ്ട് കിട്ടുന്ന രോഗശാന്തിയും ശുശ്രൂഷയും ഏതോ പൈശാചിക പ്രതിഭാസമാണെന്ന് അവിടുത്തെ അക്രമം എന്ന് തോന്നും എന്നുകൂടി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അടിക്കുന്നവൻ്റെ നിലവിളി അടി നിൽക്കാൻ വേണ്ടിയല്ല, അടി കൊള്ളുന്നവൻ്റെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശങ്കുറ്റിദാസ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ശരിയല്ലേ? അടി നിൽക്കാൻ വേണ്ടിയുള്ള നിലവിളിയല്ല, അടികൊള്ളുന്നവൻ്റെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അവനെ അടിച്ചൊതുക്കുക എന്ന കുടില തന്ത്രമാണ് ഇടത് വിദ്യാർത്ഥികൾ ജെ എൻ യുവിൽ പയറ്റിയത് എന്നുള്ള കാര്യം. ഇത് മാമാ മാധ്യമങ്ങളൊക്കെ തന്നെ, NDTV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് സ്റ്റോറികൾ പുറത്തുവിടുന്നത്, ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. റിപ്പബ്ലിക് ടൈംസ് നൗ പോലെയുള്ള ചില മാധ്യമങ്ങൾ മാത്രമേ അതിൻ്റെ സത്യാവസ്ഥ പുറത്തുവിടുന്നുള്ളൂ. അപ്പോൾ ശങ്കുറ്റിദാസ് അദ്ദേഹം വളരെ സുദീർഘമായ ഒരു ലേഖനമാണ് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. വളരെ കാര്യമായ ഒരു വിലയിരുത്തലാണ് ഇത് നടത്തിയിരിക്കുന്നത്. ഇത് സത്യമാണ്. കരഞ്ഞുകൊണ്ടടിക്കുക, അടികൊള്ളുന്നവൻ്റെ നിലവിളി പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ആഭാസമാണ് ഇത് പുറത്തുവിടുന്നത്. എന്നിട്ട് ഞങ്ങൾക്കാണ് അടി കിട്ടിയത് എന്ന് പറയുക. കഷ്ടം തന്നെ, വളരെ പരിതാപകരം തന്നെ ഈ ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും ഇടത് വിദ്യാർത്ഥി നേതാക്കളുടെയും അവസ്ഥ. എവിടെയും എങ്ങനെയും അക്രമം അഴിച്ചുവിടുക, അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുക. കഷ്ടം തന്നെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.